മക്കളെ, യഹൂദരുടെ അവിശ്വാസത്തെ കുറിച്ചാണ് ഇന്ന് ഈശോ സുവിശേഷത്തിൽ പ്രത്യേകമായിട്ട് പറയുന്നത്. നിങ്ങൾ വിശുദ്ധ ലിഖിതങ്ങൾ പഠിക്കുന്നു, കാരണം അവയെ നിത്യജീവനുണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു. എന്നാൽ നിങ്ങൾ എന്നിൽ വിശ്വസിക്കുന്നില്ല. എന്നിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ടാവും എന്നാണ് ഈശോ പ്രഖ്യാപിച്ചത്. നിങ്ങൾ നിത്യജീവൻ കിട്ടാൻ വേണ്ടിയിട്ട് വിശുദ്ധ ലിഖിതങ്ങളൊക്കെ പഠിക്കുന്നുണ്ട്. വിശുദ്ധ ലിഖിതങ്ങൾ ദൈവവചനമാണ്. ആ ദൈവവചനം നിങ്ങൾ പഠിക്കുന്നു. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് നിങ്ങൾ വളരെ സൂക്ഷ്മമായി പഠിക്കുന്നു, പരിശോധിക്കുന്നു, ഇവൻ ശാസ്ത്രീയമായിട്ട് പോലും പഠിക്കുന്നു. എങ്കിലും നിങ്ങൾക്ക് എന്നെ വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. കാരണം വിശുദ്ധ ലിഖിതങ്ങളെല്ലാം ഈശോയിലേക്ക് നയിക്കുന്ന ആ ലിഖിതങ്ങളാണ്. നമുക്കറിയാം പഴയ നിയമ ലിഖിതങ്ങളെല്ലാം ഈശോയിലേക്ക് നയിക്കുന്ന ഒരു ചരിത്രമായിരുന്നു. പക്ഷേ ആ ലക്ഷ്യം സാധിക്കാൻ ഇടയാകുന്നില്ല. നിങ്ങളുടെ പഠനങ്ങൾ, നിങ്ങൾ നന്നായിട്ട് പഠിക്കുന്നവരാണ്, എല്ലാ ദിവസവും വായിക്കുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. ആ എന്നാൽ നിങ്ങളുടെ ആ പഠനം അതിൻ്റെ ലക്ഷ്യപ്രാപ്തിയിൽ എത്തുന്നില്ല എന്നാണ് പറയുന്നത്. രക്ഷാചരിത്രത്തിൻ്റെ പൂർത്തീകരണം ഈശോയിലാണ്. പക്ഷേ ഇതെല്ലാം പഠിച്ചിട്ടും നിങ്ങൾ വിശ്വസിക്കുന്നതിൽ പരാജയപ്പെടുന്നു എന്ന് ഈശോ പറയുകയാണ്. എന്താണ് കാരണം? രണ്ട് മൂന്ന് കാരണങ്ങളാണ് പറയുന്നത്. ഒന്ന്, നിങ്ങൾക്ക് നിങ്ങളിൽ ദൈവസ്നേഹമില്ല. നിങ്ങളെ സ്നേഹമില്ലാതെയാണ് പഠിക്കുന്നത്. സ്നേഹമില്ല, നിങ്ങളിൽ ദൈവസ്നേഹമില്ല എന്നാണ് പറയുന്നത്. ആ ദൈവവുമായിട്ടുള്ള ശരിയായ ഒരു സ്നേഹബന്ധം നിങ്ങൾക്കില്ല. ഇല്ലാതെ നിങ്ങൾ യാന്ത്രികമായിട്ട് പഠിക്കുന്നു. ആ ബന്ധമില്ലാതെ വിശുദ്ധ ലിഖിതം പഠിച്ചിട്ട്, ദൈവവചനം പഠിച്ചിട്ട് കാര്യമൊന്നുമില്ല എന്നാണ് പറയുന്നത്. ദൈവവുമായിട്ടുള്ള ഒരു സ്നേഹബന്ധം നമുക്ക് ഉണ്ടാവണം. കാരണം ഈ വിശുദ്ധ ലിഖിതങ്ങൾ എന്നെല്ലാം പറയുന്നത് ദൈവത്തിൻ്റെ സംസാരമാണ്. മനുഷ്യനെ സ്നേഹിക്കുന്ന ദൈവം അവരുടെ നന്മയ്ക്ക് വേണ്ടി, അവരുടെ രക്ഷയ്ക്ക് വേണ്ടി ദൈവം സംസാരിച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. അവരെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് ദൈവം ആ സംസാരിച്ചത്. ദൈവത്തിൻ്റെ വചനമെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സംസാരമാണ്. ദൈവം മനുഷ്യനുമായിട്ട് സംസാരത്തിൽ, സംഭാഷണത്തിൽ, സ്നേഹ സംഭാഷണത്തിൽ ഏർപ്പെടുകയാണ്. അതാണ് ബൈബിൾ എന്ന് പറയുന്നത്, ദൈവത്തിൻ്റെ മനുഷ്യനുമായുള്ള സ്നേഹ സംഭാഷണം. ദൈവവചനം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സംഭാഷണമാണ്. അങ്ങനെ നമ്മളെ സ്നേഹിക്കുന്ന ഒരു ദൈവം നമ്മളെ സംസാരിക്കുകയാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് സ്നേഹത്തോടുകൂടി അത് കേൾക്കുവാനും അത് മനസ്സിലാക്കുവാനും ആ സ്നേഹത്തോടുകൂടി പ്രതികരിക്കുവാനും ഒക്കെ നമുക്ക് സാധിക്കണം. എങ്കിൽ മാത്രമേ വിശുദ്ധ ഗ്രന്ഥ പഠനങ്ങൾ ഫലം പുറപ്പെടുവിക്കുകയുള്ളൂ. അതാണ്, ദൈവസ്നേഹമില്ല, സ്നേഹത്തോടുകൂടി പഠിക്കണം. ദൈവത്തോടുള്ള സ്നേഹം, ദൈവവചനങ്ങളെ എഴുതി തന്നവരോടുള്ള സ്നേഹം, അവരോടൊക്കെയുള്ള നന്ദി നമുക്കുണ്ടാവണം. ഈ വിശുദ്ധ ലിഖിതം വായിക്കുമ്പോൾ, പഠിക്കുമ്പോൾ അതൊന്നുമില്ലാതെ വെറുതെ പഠിക്കാനായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ യാതൊരു പ്രയോജനവുമില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ദൈവസ്നേഹത്തിൽ വിശുദ്ധ ലിഖിതങ്ങൾ പഠിക്കുവാൻ, ദൈവസ്നേഹത്തോടെ ആ വചനം കേൾക്കുവാൻ, ആ വചനം സ്വീകരിക്കുവാനെല്ലാം നമുക്ക് സാധിക്കണം എന്ന് കർത്താവിനെ ഓർമ്മിപ്പിക്കുകയാണ്. രണ്ടാമതായിട്ട് പറയുന്നത്, നിങ്ങൾ പരസ്പര മഹത്വം സ്വീകരിക്കുന്നവരാണ്. ദൈവമഹത്വമല്ല എന്നത് ലക്ഷ്യം. ദൈവമഹത്വമായിരിക്കണം നമ്മുടെ ജീവിത ലക്ഷ്യം. അതാണ് നമ്മൾ AMDG എന്ന ചിലരൊക്കെ കത്തെഴുതുന്നതിന് മുകളിൽ എഴുതാറുണ്ട്. ഇപ്പോൾ ഉണ്ടോ എന്നൊക്കെ അറിഞ്ഞുകൂടി. ഇപ്പം കത്തുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങനെയുള്ള എഴുത്തുകളുമില്ല. AMDG എന്ന് പറഞ്ഞാൽ ആദ് മയോരം ദൈവ ഗ്ലോറിയ, ദൈവത്തിൻ്റെ ഉപരി മഹത്വത്തിന് എന്ന് പറഞ്ഞുകൊണ്ടാണ് കത്തുകളൊക്കെ എഴുതുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്നതെല്ലാം ദൈവമഹത്വം ലക്ഷ്യമാക്കി ചെയ്യണം. നിങ്ങൾ പരസ്പരം മഹത്വം സ്വീകരിക്കുന്നു. മാനുഷികമായ മഹത്വങ്ങൾ,
മാനുഷികമായ അംഗീകാരങ്ങള്, മാനുഷികമായ ഇതെല്ലാം തേടി നടക്കുന്ന നിങ്ങൾക്ക് എങ്ങനെ വിശ്വസിക്കാൻ സാധിക്കും എന്നാണ് കർത്താവ് ചോദിക്കുന്നത്. നമ്മൾ ദൈവമഹത്വം ലക്ഷ്യമാക്കിക്കൊണ്ട് ജീവിക്കുന്നവരായി മാറണം. നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം ദൈവമഹത്വമാണ്. പരസ്പര മഹത്വം സ്വീകരിക്കുക എന്നുള്ളതല്ല, പരസ്പര അംഗീകാരം നേടുക എന്നുള്ളതല്ല നമ്മുടെ ലക്ഷ്യം, ദൈവത്തിന് മഹത്വം. അതുകൊണ്ട് ദൈവമഹത്വത്തെ ലക്ഷ്യമാക്കി നിങ്ങൾ പരസ്പരം സ്നേഹിച്ചുകൊണ്ട്, ദൈവത്തെ സ്നേഹിച്ചുകൊണ്ടും ആ ദൈവസ്നേഹത്താൽ പരസ്പരം സ്നേഹിക്കുന്നവരായി മാറിക്കൊണ്ടും ആ സ്നേഹത്തോടുകൂടി ആ വിശുദ്ധ ലിഖിതങ്ങൾ വായിക്കുകയും പഠിക്കുകയും വചനം സ്വീകരിക്കുകയും ഒക്കെ ചെയ്താൽ നിങ്ങൾക്ക് എന്നിൽ വിശ്വസിക്കുവാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും വിശ്വസിക്കാൻ സാധിക്കുകയില്ല. എന്തെല്ലാ പഠനങ്ങളും നടത്തിയാലും വിശുദ്ധ ലിഖിതങ്ങൾ പഠിച്ചാലും വായിച്ചാലും ധ്യാനിച്ചാലും ഒന്നും യാതൊരു പ്രയോജനം ചെയ്യുകയില്ല. അതുകൊണ്ടാണ് ഈ വിശുദ്ധ ലിഖിതങ്ങൾ പഠിക്കുന്നതിന് സഭയിൽ പാരമ്പര്യത്തിൽ ദൈവിക വായന എന്ന് പറഞ്ഞൊരു പ്രക്രിയ ഉണ്ടായത്. ലക്ഷ്യോ ദിവീന, ദൈവിക വായന. എന്താണ്? വായിച്ചിട്ട് നമ്മൾ ധ്യാനിക്കണം, ധ്യാനിച്ചിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം, ദൈവവുമായിട്ട് സ്നേഹം സംഭാഷണം നടത്തണം, അങ്ങനെ തീരുമാനങ്ങളൊക്കെ എടുക്കണം. പ്രായോഗിക ജീവിതത്തിൽ ആ ഒരു പ്രക്രിയ സംഭവിച്ചാലേ ശരിക്കും ദൈവ ബൈബിൾ പഠനം ലക്ഷ്യം സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ആ രീതിയിൽ ഒരു ദൈവത്തിൻ്റെ മഹത്വം ലക്ഷ്യമാക്കിക്കൊണ്ട് ജീവിക്കുകയും ദൈവസ്നേഹത്തോടുകൂടി, ദൈവസ്നേഹത്തോടും പരസ്നേഹത്തോടും കൂടി ആ വിശുദ്ധ ദൈവത്തിൻ്റെ വചനം കേൾക്കുകയും സ്വീകരിക്കുകയും അത് ധ്യാനിക്കുകയും അത് പ്രാർത്ഥിക്കുകയും എല്ലാം ചെയ്തുകൊണ്ട് സ്വന്തം മഹത്വം അന്വേഷിക്കാതെ ദൈവമഹത്വം മാത്രം തേടിക്കൊണ്ട് അത് ചെയ്താൽ നമ്മൾക്കത് ഫലം പുറപ്പെടുവിക്കും എന്നാണ് കർത്താവ് പറയുന്നത്. അതുകൊണ്ടാണ് യഹൂദരെ ഈശോയെ വിശ്വസിക്കുവാൻ കഴിയാതെ പോയതിൻ്റെ അടിസ്ഥാന കാരണം ഇതാ. അവര് ദൈവത്തെ സ്നേഹിക്കാത്തവരും ദൈവത്തിൻ്റെ മഹത്വം അന്വേഷിക്കാത്തവരുമായിട്ട് അവർ ജീവിച്ചു എന്നുള്ളതാണ്. ദൈവത്തെ പ്രീതിപ്പെടുത്താനായിട്ട് ഒത്തിരി പ്രവർത്തനങ്ങളെല്ലാം ചെയ്യും, പക്ഷെ അത് അവർക്കെന്തെങ്കിലും കിട്ടും എന്നുള്ള ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ്. അത് ശരിയല്ല. ദൈവത്തെ മഹത്വപ്പെടുത്തണം, ദൈവത്തോടുള്ള സ്നേഹബന്ധം അതാണ് അടിസ്ഥാനപരമായി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. ദൈവത്തോടുള്ള ഒരു സ്നേഹബന്ധം, ദൈവം തരുന്നവരോടുള്ള സ്നേഹബന്ധം, എല്ലാ മനുഷ്യരെയും സ്നേഹിക്കുന്നവരായി ജീവിതം നയിക്കുവാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ ജീവിച്ചുകൊണ്ട് ആ വിശുദ്ധ ലിഖിതങ്ങളെല്ലാം പഠിച്ചാൽ വചനം സ്വീകരിക്കുകയും വായിക്കുകയും പ്രാർത്ഥിക്കുകയും എല്ലാം ചെയ്താൽ അത് ഫലപ്രദമായിട്ട് തീരും എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് ആ രീതിയിൽ വചനം വായിക്കുന്നവരും പഠിക്കുന്നവരും ആ അതിലൂടെ ആ ദൈവം സ്നേഹത്തിൽ ജീവിക്കും വളരുന്നതിനും ദൈവമഹത്വം അന്വേഷിക്കുന്നവർ ജീവിതം നയിക്കുവാനും ഒക്കെ നമുക്ക് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കാം. അതിനുള്ള കൃപയ്ക്കായി നമുക്ക് നാം ജയമായിട്ട് പ്രാർത്ഥിക്കാം.